हेलो एवरी वन वेलकम टू रियास कुक हाउस अब इन टर्की चिकन यूट्यूब पेर वाले ट्रेंडिंग आईटर विभव टर्की चिकन या परीक्ष नोक ना टेस्टर अटी डिशाटो अब इंगे वाले रुचियोड़ी टर्की चिकन तैयार नमुक का अब नमुक टर्की चिकन वे आवश्यम चिकन यानिवे मूट ग्राम बोनल चिकन चिकन ना कहुगे वृति या बौल्ले वचान ई चिकन या चीसाइटा कट्वे वच अब इे नमुक आद्यम और स्पून जिंज गार्लिक पेस्ट चेक अंतम वन टेबिस्पू तैर चेक और स्पून उप രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഓയിസ്റ്റർ സോസ് പിന്നെ ഒരു സ്പൂൺ ചില്ലി സോസ് അടുത്തേ നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ ഒറിഗാനോ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അര സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക അതിനുശേഷം ഇത് നമുക്ക് ഇവിടെ അടച്ചു വെക്കാം ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കൂടുതൽ നല്ലതാണ് അടുത്തതായി നമുക്ക് ടർക്കി ചിക്കന് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് റെഡിയാക്കാം അതിനുവേണ്ടി ചൂടായ പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് ബട്ടർ നന്നായി മെൽറ്റ് ചെയ്ത് എടുക്കുക അതിനുശേഷം കൂടെ തന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യാം അതിനുശേഷം രണ്ട് വലിയ സ്പൂൺ മൈദ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം മൈദയുടെ ആ പച്ചമണം മാറി വരുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്ത് വയ്ക്കാം ഏകദേശം ഒരു മിനിറ്റ് വരെ ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും നന്നായിട്ട് റോസ്റ്റായി ഒരു നല്ല മണം വരുന്ന സമയത്ത് നമുക്ക് മുക്കാൽ കപ്പ് പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത് എന്നിട്ട് പിന്നെ തുടർച്ചയായിട്ട് ഒട്ടും കട്ട് ചെയ്യാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക കട്ടയായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട് അപ്പോൾ കട്ടയെല്ലാം മാറി നല്ലൊരു പരുവത്തിൽ എത്തിയിട്ടുണ്ട് ഇതിനുശേഷം നമുക്ക് കുറച്ച് ഒറിഗാനോ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര സ്പൂൺ പെപ്പർ പൗഡർ പിന്നെ ഒരു അര സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം അടുത്തതായി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ അര സ്പൂൺ ബട്ടറും ഒന്നര സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം ആദ്യം ചിക്കൻ ചേർത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിക്കൻ നല്ല രുചിയായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുമാത്രമല്ല ഇതിൽ ഒരുപാട് വെള്ളം ഇറങ്ങിയും വരില്ല അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച വൈറ്റ് സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കാം അങ്ങനെ വൈറ്റ് സോസ് മുഴുവനും ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ മൊസറല്ല ചീസ് ഒരു അര കപ്പ് മൊസറല്ല ചീസോടും ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഒറിഗാനോയും അര സ്പൂൺ കുരുമുളക് പൊടിയും ഇടുക അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി വിതറുക എന്നിട്ട് അതൊന്ന് കുറച്ച് നേരം മൂടി വയ്ക്കുക അപ്പോഴേക്കും ചീസ് നല്ലോണം മെൽറ്റായിട്ട് വരും രണ്ട് മിനിറ്റ് മതിയിട്ട് അങ്ങനെ ഒരുപാട് സമയം വേണ്ട അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആൻഡ് ചീസി ടർക്കിഷ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല നല്ല ചീസി ആയിട്ട് ചീസൊക്കെ ഇങ്ങോട്ട് മെൽറ്റായി വന്ന് നല്ല അടിപൊളി ലുക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയുകയാണ് അടിപൊളി ടേസ്റ്റിന് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു